ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് ആണ്. ഓക്കെ, ഇത് പീഡിയാട്രിക്സിലെ ഒരു ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കാണ്, എസ്പെഷ്യലി ക്ലിനിക്കൽ ആസ്പെക്റ്റിൽ. അപ്പോൾ മെയിനായിട്ട് നാല് ഡൊമെയിൻസ് ആണ് ഡെവലപ്മെൻറ്റിനുള്ളത്: ഗ്രോസ് മോട്ടോർ, ഫൈൻ മോട്ടോർ, സോഷ്യൽ ഡെവലപ്മെൻറ്റൽ ആൻഡ് ലാംഗ്വേജ്. ഓക്കെ, രണ്ട് വേറെ ഡൊമെയിൻസ് ചോദിക്കുകയാണെങ്കിൽ വിഷൻ ആൻഡ് ഹിയറിങ് ഓർത്തിരിക്കുക. അപ്പോൾ നമുക്ക് ഇത് പഠിക്കാൻ വായിച്ചിട്ട് പാടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ഇത് നമുക്ക് കുറച്ച് എളുപ്പത്തിൽ പഠിക്കാനുള്ള ട്രിക്കാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം ഇത് ഗ്രോസ് മോട്ടർ ആയാലും ഫൈൻ മോട്ടർ ആയാലും സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റ് ലാംഗ്വേജ്. അപ്പോൾ നിങ്ങൾ ആദ്യം ലാംഗ്വേജ് ഒന്ന് നോക്കിയിട്ട് നമുക്ക് അതിൽ നിന്നിട്ട് തുടങ്ങാം. നമ്മൾ മൈൽ സ്റ്റോൺ പറയുമ്പം ആദ്യം 3 മന്ത്സിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് 3 വെച്ച് ആഡ് ചെയ്യുക: 3 മന്ത്സ്, 6 മന്ത്സ്, 9 മന്ത്സ്, 12 മന്ത്സ്, 15 മന്ത്സ്, 18 മന്ത്സ്. ഓക്കെ, അപ്പോൾ 18 മന്ത്സ് ആകുമ്പോൾ 1.5 വയസ്സായി കുട്ടിക്ക്. അപ്പോൾ അതുവരെ 3 മന്ത്സ് കൂട്ടി പോവുക. പിന്നെ 2 വയസ്സ്, 3 വയസ്സ്, 4 വയസ്സ്, 5 വയസ്സ്, അങ്ങനെ ബാക്കി ഏജ് കൂടെ പറയുക. അപ്പോൾ ലാംഗ്വേജ് മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഞാൻ സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റിലോട്ട് പറയാം. സെയിം തന്നെ 3 മുതൽ 5 ഇയേഴ്സ്, 4 ഇയേഴ്സ് വരെ സെയിം തന്നെ ആണ് നമ്മൾ മൈൽ സ്റ്റോൺ പറയാൻ പോകുന്നത്. പക്ഷേ എക്സ്ട്രാ ആയിട്ട് ഒരു 2 മന്ത്സ് കൂടെ ആഡ് ചെയ്യുക. ഓക്കെ, സ്റ്റാർട്ടിങ് 2 മന്ത്സിലാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റ് തുടങ്ങേണ്ടത്. അടുത്ത ഫൈൻ മോട്ടോർ പറയാം. എല്ലാം തന്നെ 3 നില സ്റ്റാർട്ട് ചെയ്യുന്നത്, 6 തുടങ്ങും. 6 മന്ത്സ്, 9 മന്ത്സ്, 12 മന്ത്സ്, 15 മന്ത്സ്, 18 മന്ത്സ്, എല്ലാം സെയിം തന്നെ. സ്റ്റാർട്ടിങ്ങിൽ 3 വരെ 4 പറയുക. ഓക്കെ, ഫൈൻ F4 അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, ഫൈൻ മോട്ടോർ 4. ഓക്കെ, അപ്പം ഇത് 3 നമുക്ക് മനസ്സിലായല്ലോ. അടുത്തതന്നെ ഗ്രോസ് മോട്ടോർ. ഗ്രോസ് മോട്ടോർ സിമ്പിളാണ്, 3 മന്ത്സിൽ തന്നെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആ 3 to 5 മന്ത്സ് പറയണം, പിന്നെ 5 മന്ത്സിൽ തന്നെ വേറെ മൈൽ സ്റ്റോൺ പറയണം. പിന്നെ അടുത്തത് 6 മുതൽ 12 വരെ ഉള്ളത് 2+ ആഡ് ചെയ്യുക, അതായത് 6, 8, 10, 12. ഓക്കെ, അത് 4 സിമ്പിളാണ്. പിന്നെ ബാക്കി നമ്മൾ നേരത്തെ പറഞ്ഞെല്ലാം സെയിം തന്നെ: 15 മന്ത്സ്, 18 മന്ത്സ്, 2 ഇയേഴ്സ്, 3 ഇയേഴ്സ്, 4 ഇയേഴ്സ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ മന്ത്, ഈ മന്തിലാണ് നമ്മൾ ഓരോ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ് പറയാൻ പോകുന്നത്. അപ്പോൾ ഇത് ആദ്യം ഈ മന്ത് പഠിച്ചു വെക്കുക, എന്നിട്ട് ഇത് വെച്ചിട്ട് സിമ്പിളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നമ്മൾ ആദ്യം ഗ്രോസ് മോട്ടോറിനെ പറ്റി പറയുകയാണ്. അപ്പോൾ ഇത് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പ വഴി എന്ന് വെച്ചാൽ ഈ ഒരു പാത്ത് പഠിച്ചു വെക്കുക. ഓക്കെ, അതായത് ആദ്യം കുട്ടിയുടെ നെക്ക് കൺട്രോൾ വരിക, അല്ലെങ്കിൽ ഹെഡ് കൺട്രോൾ വരിക, അതായത് നമ്മൾ കഴുത്തുറക്കുക എന്ന് മലയാളത്തിൽ പറയും. ഓക്കെ, അതാണ് ആദ്യത്തെ സ്റ്റെപ്പ്. അത് കഴിയുമ്പോൾ കുട്ടി എന്ത് ചെയ്യും, കമഴ്ന്ന് വീഴാൻ തുടങ്ങും. അതാണ് റോളിങ് ഓവർ. ഓക്കെ, അല്ലെങ്കിൽ ടേൺ ഓവർ എന്ന് പറയും. പിന്നെ കുട്ടി പയ്യെ ഇരിക്കാൻ തുടങ്ങും, സിറ്റിങ്. പിന്നെ കുട്ടി നിൽക്കാൻ തുടങ്ങും, സ്റ്റാൻഡിങ്. പിന്നെ കുട്ടി നടക്കാനും ഓടാനും അതേപോലെ സ്റ്റെയേഴ്സ് കയറാനും തുടങ്ങും. ഓക്കെ, അവസാനം കുട്ടി ട്രൈ സൈക്കിൾ ചവിട്ടും. ഓക്കെ, ട്രൈ സൈക്കിൾ. അപ്പോൾ ഈ ഒരു ഓർഡർ പഠിച്ചു വെച്ചാൽ നമുക്ക് ഗ്രോസ് മോട്ടർ പഠിക്കാൻ ഭയങ്കര എളുപ്പമായിരിക്കും. നമ്മൾ പറഞ്ഞ നേരത്തെ പറഞ്ഞ മന്ത്തും ഈ ഒരു ഓർഡറും ഉണ്ടെങ്കിൽ നമുക്ക് ഈസിലി കണ്ടിന്യൂ ചെയ്യാം. അപ്പോൾ നമുക്ക് ഗ്രോസ് മോട്ടറിലേക്ക് കടക്കാം. അപ്പോൾ ഗ്രോസ് മോട്ടറിന് ആദ്യത്തെ ഫസ്റ്റ് നെക്ക് കൺട്രോൾ. അപ്പം 3 to 5 മന്ത്സിലാണ് നെക്ക് കൺട്രോൾ വരുന്നത്. അപ്പോൾ അതിനെ തന്നെ 3 മന്ത്സിൽ നെക്ക് കൺട്രോൾ വിത്ത് ഹെഡ് ലാഗ്, എന്താ ഹെഡ് ലാഗ് ചെയ്യുന്നു, പിന്നെ വിത്തൗട്ട് ഹെഡ് ലാഗ്. ഓക്കെ, ആൻഡ് കംപ്ലീറ്റ് നെക്ക് കൺട്രോൾ ഉണ്ടോ. നമ്മൾ കുട്ടി എടുക്കാൻ നോക്കുമ്പോൾ കുട്ടിക്ക് കൺട്രോൾ ഉണ്ട്, നെക്ക് കൺട്രോൾ ഉണ്ട്. അതാണ് 3 to 5 മന്ത്സിൽ സംഭവിക്കുന്നത്. അപ്പോൾ ഇതാണ് ഫസ്റ്റ് നെക്ക് ഇത് പറയേണ്ടത്, എന്ത് ഗ്രോസ് മോട്ടോർ. അടുത്തത് ഞാൻ പറഞ്ഞു 5 മന്ത്സിൽ തന്നെയുള്ള രണ്ടാമത്, അപ്പോൾ 3 to 5 മന്ത്സ് നമ്മൾ പറഞ്ഞു. അടുത്ത 5 മന്ത്സ്, 5 മന്ത്സിലുള്ള അടുത്താണ് റോൾ ഓവർ, റോളിങ്. ഓക്കെ, അപ്പോൾ കഴുത്തുറച്ചതിന് ശേഷം അടുത്തത് കുട്ടി ടേൺ ഓവർ, കമന്ന് വീഴാൻ തുടങ്ങും. ഓക്കെ, അതാണ് റോളിങ്. അപ്പോൾ 5 മന്ത്സ്. അപ്പോൾ ഇനി അടുത്തത് എളുപ്പമല്ലേ, 6, 8, 10, 12. അവിടെ എന്താ സംഭവിക്കുന്നത് നോക്കാം. 6, 8, 10, 12, ഇത് 4 സിമ്പിളാണ്. ആദ്യം കുട്ടി ഇരിക്കണമല്ലോ, സിറ്റിംഗ്. നമ്മൾ പറഞ്ഞു സിറ്റിംഗ് വിത്ത് സപ്പോർട്ട്. ഓക്കെ, സപ്പോർട്ടിൻ്റെ കൂടെ അവിടെ സപ്പോർട്ട് കൂടെ ഇരിക്കുക. ഓക്കെ, അടുത്തതാണ് സിറ്റിംഗ് വിത്തൗട്ട് സപ്പോർട്ട്, അത് 8 മന്ത്സ്. ഇത് 6 മന്ത്സ്, ഇത് 8 മന്ത്സ്. അടുത്തത് കുട്ടി നിൽക്കണമല്ലോ, സ്റ്റാൻഡിങ് വിത്ത് സപ്പോർട്ട്, 10 മന്ത്സ്. സ്റ്റാൻഡിങ് വിത്തൗട്ട് സപ്പോർട്ട്, ഒരു സപ്പോർട്ട് ഇല്ലാതെ നിൽക്കാൻ, അത് ഇൻഡിപെൻഡൻ്റ്ലി നിൽക്കുന്നത്, 12 മന്ത്സ്. അപ്പോൾ 1 വയസ്സാകുമ്പോൾ കുട്ടി നിൽക്കാൻ, ആരുടെ സഹായമില്ലാതെ നിൽക്കാൻ പറ്റും. ഇതാണ് നോർമൽ ഡെവലപ്മെൻറ്റ് മൈൽ സ്റ്റോൺസ്. ഓക്കെ, അപ്പോൾ 6, 8, 10, 12 ഒന്നുമില്ല, സിറ്റിങ്ങും സ്റ്റാൻഡിങ്ങിനെ തന്നെയാണ് നമ്മൾ 4 പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇതേപോലെ ഈ സമയത്ത് തന്നെ ഉണ്ടാകുന്ന വേറെ 4 മൈൽ സ്റ്റോണുണ്ട്, ഓർത്തിരിക്കാൻ പറ്റുകയാണെങ്കിൽ ഓർത്തിരുന്നാൽ മതി: ക്രോളിങ്, ക്രീപ്പിംഗ്. അപ്പോൾ എന്താണ് ക്രോളിങ്, ക്രീപ്പിംഗ്? ക്രോളിംഗ് എന്ന് വെച്ചാൽ അബ്ഡമൻ ഓൺ ദ ഗ്രൗണ്ട്. നിങ്ങൾ ഈ 2 പിക്ചേഴ്സ് തമ്മിൽ നോക്കിയാൽ മനസ്സിലാവും, ഈ കുട്ടിയുടെ അബ്ഡമൻ താഴെ ടച്ച് ചെയ്യുന്നുണ്ട്, അതാണ് ക്രോളിങ്. അത് അങ്ങനെ ഓർത്തിരിക്കുക എന്ന് വെച്ചാൽ എ ഉണ്ട്, എ അബ്ഡമൻ എന്ന് ഓർക്കുക. ക്രീപ്പിങ്ങിനകത്ത് എ ഇല്ലല്ലോ ആ വേർഡിൽ, അതുകൊണ്ട് അബ്ഡമൻ ടച്ച് ചെയ്യുന്നില്ല എന്ന് ഓർക്കും. ഓക്കെ, അബ്ഡമൻ ഓഫ് ദ ഗ്രൗണ്ട്. ഓക്കെ, അപ്പം അടുത്ത ക്രൂയിസിങ്. ക്രൂയിസിങ് എന്ന് വെച്ചാൽ നമ്മൾ ഈ ഫേർണിച്ചർ ഇങ്ങനെ നീക്കി നീക്കി പുള്ളി ചെയ്ത് പുള്ളി ചെയ്ത് പോവും. ഓക്കെ, അതാണ് ക്രൂയിസിങ്. പിവോട്ടിംഗ് എന്ന് വെച്ചാൽ ടേൺ അറൗണ്ട് ടു പിക്കപ്പ് ആൻ ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റ് എടുക്കാൻ വേണ്ടി ഇങ്ങനെ ബാക്കിലോട്ട് ഇങ്ങനെ
ടേൺ ചെയ്യുക, അതാണ് പിവോട്ടി. അപ്പോൾ ഈ ഇത് ഇത്രയും നടക്കുന്നത് നമ്മൾ നേരത്തെ സിറ്റിംഗ് സ്റ്റാൻഡിങ് പറഞ്ഞില്ലേ, അതേ മന്തിൽ തന്നെ 6, 8, 10, 11 മന്ത്സ് ആ സമയത്ത് തന്നെയാണ് ഇത്രയും നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും ഓർത്തിരിക്കുക. അടുത്തതാണ് ഇപ്പോൾ നമ്മൾ ഒരു വയസ്സ് വരെയുള്ളത് പറഞ്ഞു. അടുത്താണ് 15 മന്ത്സ്. ഓക്കെ, 15 മന്ത്സ് രണ്ട് കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ട്. ഒന്ന് വാക്ക് ഇൻഡിപെൻഡൻ്റ്ലി, നമ്മൾ നേരത്തെ സ്റ്റാൻഡിങ് വരെ പറഞ്ഞല്ലോ, പിന്നെ കുട്ടി നടക്കാൻ തുടങ്ങും വാക്കിംഗ്. അതേപോലെ ക്രീപ്പിംഗ് അപ്സ്റ്റേഴ്സ്, നമ്മൾ ക്രീപ്പിംഗ് എന്നുള്ള വേർഡിന് മീനിങ് നേരത്തെ പറഞ്ഞു, ക്രീപ്പ് ചെയ്ത് അതായത് എഴുന്നേഴ് ഇങ്ങനെ അപ്സ്റ്റേഴ്സ് മുകളിലോട്ട് കയറാൻ തുടങ്ങും. ഓക്കെ, 15 മന്ത്സ്. ഇനി 18 മന്ത്സ് അടുത്ത സെയിം തന്നെ, അവിടെ വാക്ക് ഇൻഡിപെൻഡൻ്റ്ലി അല്ലായിരുന്നു, ഇവിടെ റണ്ണിങ് ഓടാൻ തുടങ്ങും. അതേപോലെ മറ്റടുത്ത് ക്രീപ്പ് ചെയ്ത് സ്റ്റേഴ്സല്ലേ കയറുന്നത് 15 മന്ത്സിൽ, 18 മന്ത്സ് അതായത് 1.5 വയസ്സാകുമ്പോൾ കുട്ടി റെയിൽ പിടിച്ചിട്ട് ഇങ്ങനെ സ്റ്റെപ്പ് കയറാൻ തുടങ്ങും. ഇത്രയാണ് 18 മന്ത്സ്. അപ്പോൾ നമ്മൾ 18 മന്ത്സ് വരെയുള്ള ഗ്രോസ് മോട്ടർ കഴിഞ്ഞു. അടുത്ത 2, 3, 4 ഇയേഴ്സ്, ഇത് വളരെ സിമ്പിളാണ്. ഇത് നമ്മൾ സ്റ്റേഴ്സ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു 18 മന്ത്സ് ആയപ്പോൾ കുട്ടി റെയിൽ ഉപയോഗിച്ചാണ് സ്റ്റേഴ്സ് കയറിയത്. അപ്പോൾ ഇനി കുട്ടി നടന്ന് കയറാൻ തുടങ്ങും 2 ഇയേഴ്സിൽ. ക്ലൈംബ് അപ്പ് ആൻഡ് ഡൗൺ 2 ft/step, അതായത് ഒരു സ്റ്റെപ്പിൽ തന്നെ രണ്ട് കാലും വെച്ച്, അടുത്ത സ്റ്റെപ്പിൽ രണ്ട് കാലും വെച്ച് അങ്ങനെ കയറാൻ പറ്റത്തുള്ളൂ. അതായത് നമ്മൾ നടക്കുന്ന പോലെ ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പ്സിൽ 2 വയസ്സിൽ കുട്ടിക്ക് നടക്കാൻ പറ്റത്തില്ല. പക്ഷെ 3 ഇയേഴ്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് മുകളിലോട്ട്, ഓക്കെ, ക്ലൈംബ് അപ്പ് യൂസിങ് 1 ft/step, നമ്മൾ നടക്കുന്ന പോലെ ഓൾട്ടർനേറ്റീവ് സ്റ്റെപ്പ് ഉപയോഗിച്ച് മുകളിലോട്ട് കയറാം. പക്ഷേ താഴോട്ട് ഇറങ്ങാൻ കുട്ടിക്ക് പേടിയായിരിക്കും. ഓക്കെ, താഴോട്ട് നമ്മൾ രണ്ട് കാലും വെച്ചിട്ടേ കുട്ടി ഇറങ്ങത്തുള്ളൂ. ബട്ട് 4 ഇയേഴ്സ് ആകുമ്പോൾ ക്ലൈംബ് ഡൗൺ യൂസിങ് 1 ft/step, അപ്പോൾ താഴോട്ട് ഇറങ്ങാനുള്ള പേടി മാറും 4 ഇയേഴ്സൊക്കെ ആകുമ്പോൾ. ഓക്കെ, അപ്പോൾ നമ്മൾ നടക്കുന്ന പോലെ മുകളിലോട്ടും താഴോട്ടും എല്ലാം 4 ഇയേഴ്സ് ആകുമ്പോൾ നടക്കാൻ പറ്റും. പിന്നെ 3 ഇയേഴ്സിലുള്ള വേറൊരു മൈൽ സ്റ്റോൺ ആണ് ട്രൈ സൈക്കിൾ. അതെങ്ങനെ ഓർത്തിരിക്കുകയെന്ന് വെച്ചാൽ 3 ട്രൈ അങ്ങനെ ഓർത്തൊക്കെ. ഓക്കെ, 3 വീല് ട്രൈ, 3 ഇയേഴ്സ്. ഓക്കെ, അപ്പോൾ ട്രൈ സൈക്കിൾ ചവിട്ടും 3 ഇയേഴ്സ്. ഇത്രയാണ് ഗ്രോസ് മോട്ടർ. ആദ്യം ആ മന്ത് പഠിക്കുക, പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ ഫ്ലോ ചാർട്ട് പോലുള്ള സംഭവം പഠിക്കുക, അത് വെച്ചിട്ട് നമുക്ക് ആലോചിച്ച് എഴുതാൻ പറ്റുന്നതാണ് ഗ്രോസ് മോട്ടർ. അടുത്തതാണ് ഫൈൻ മോട്ടോർ. ഈ ഫൈൻ മോട്ടോറിനകത്ത് ഈ 3 ഹെഡിങ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഇതിൽ നിന്നിട്ട് എഴുതാൻ പറ്റും. ഒന്ന് ഹാൻഡ്, കൈവച്ച് കാണിക്കും, കൈവച്ച് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ് കുട്ടി. 2, ഡ്രോയിങ് സ്കിൽസ്, ആ കുട്ടിയുടെ ഡ്രോയിങ് സ്കിൽസ്. 3, ടവർ ഓഫ് ക്യൂബ്സ്, എത്ര ക്യൂബ്സ് കുട്ടിക്ക് അടുക്കി വെക്കാൻ പറ്റുന്നുണ്ട്. ഈ 3 കാര്യങ്ങൾ വെച്ചിട്ടാണ് നമ്മൾ ഫൈൻ മോട്ടർ പഠിക്കുന്നത്. അപ്പോൾ ഈ 3 ഹെഡിങ് ഓർത്ത് വെച്ചാൽ നമുക്ക് ഈസി ആയിട്ട് ഫൈൻ മോട്ടർ പഠിക്കാം. അപ്പോൾ ഞാൻ നേരത്തെ ഫൈൻ മോട്ടോർ പറഞ്ഞപ്പോൾ പറഞ്ഞു എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, മന്ത് എല്ലാം സെയിം തന്നെയാണ്. സ്റ്റാർട്ടിങ് മാത്രം ഒരു എഫ് ഉണ്ട്, 4 ഉണ്ട്, 4 മന്ത്സ് ഉണ്ട്, F4. ഓക്കെ, 4 മന്ത്സ്, അങ്ങനെ ആലോചിച്ച് വെക്കാം. അപ്പോൾ നോക്കുള്ള നോക്കിയാൽ ആ 4 മന്ത്സ് ഒരു 1 ഇയർ വരെ കുട്ടി, 12 മന്ത്സ്, 1 ഇയർ വരെ കുട്ടി ഹാൻഡിൻ്റെ കാര്യങ്ങൾ മാത്രമായിരിക്കും നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അത് കഴിഞ്ഞിട്ടായിരിക്കും കുട്ടിയുടെ ഡ്രോയിങ് സ്കില്ലും ടവർ ഓഫ് ക്യൂബിൻ്റെ ഒക്കെ കുറിച്ച് പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ അത്യാവശ്യം എക്സാമിന് പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഇമ്പോർട്ടൻറ്റും അതേപോലെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, എല്ലാ മൈൽ സ്റ്റോണും പറയുന്നില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്നത് 4 മന്ത്സ്. ഓക്കെ, 4 മന്ത്സിൽ എന്താണ് ബൈ ഡെക്സ്ട്രസ് സപ്പോർട്ട്, അതായത് 2 കൈയുടെ സഹായത്തോടുകൂടി ഓരോ സാധനങ്ങൾ എടുക്കുക പിടിക്കുക, അതാണ് ബൈ ഡെക്സ്ട്രസ് സപ്പോർട്ട്. ഇറ്റ് കംസ് ബൈ 4 മന്ത്സ്. ഓക്കെ, അടുത്തതാണ് യൂണി ഡെക്സ്ട്രസ് സപ്പോർട്ട്, അതായത് ഒറ്റ കൈകൊണ്ട് കുട്ടിക്ക് സാധനങ്ങളൊക്കെ എടുക്കാൻ പറ്റും, ബോളൊക്കെ എടുക്കാൻ പറ്റും, അങ്ങനത്തെയാണ് യൂണി ഡെക്സ്ട്രസ് സപ്പോർട്ട്. അതേപോലെ കുട്ടിക്ക് ട്രാൻസ്ഫറിങ്ങും പറ്റും, ഒരു കയ്യിൽ നിന്നിട്ട് മറ്റേ കയ്യിലോട്ട് സാധനങ്ങളൊക്കെ മാറ്റും. അതെല്ലാം സംഭവിക്കുന്നത് 6 മന്ത്സിലാണ്. അപ്പോൾ ഈ മന്ത് ഓർത്ത് വെക്കുക, 4 മന്ത്തിൽ നമ്മൾ പറഞ്ഞു, 6 മന്ത് കഴിഞ്ഞു. അടുത്താണ് 9 മന്ത്സ്. 9 മന്ത് മീൻസ് ഇമ്മച്ചർ പിൻസർ ഗ്രാസ്പ്, അതായത് നമ്മൾ പേനയൊക്കെ പിടിക്കുമ്പോൾ നമ്മുടെ 2 വിരലല്ലേ കൂടുതലും ടച്ച് ചെയ്യുന്ന, ചെറിയ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുന്ന സമയത്ത് ഇങ്ങനെ വരുന്നത്, ഇതാണ് മെച്ചർ പിൻസർ ഗ്രാസ്പ്. അത് 1 വയസ്സിലേ വരത്തുള്ളൂ, 12 മന്ത്സിലേ ഉള്ളൂ. പക്ഷേ അതിന് മുന്നേ കുട്ടി അങ്ങനെ ആയിരിക്കും പിടിക്കുന്നത്, ബാക്കിയുള്ള വിരലിൻ്റെയൊക്കെ സഹായത്തോടു കൂടിയല്ലേ പിടിക്കുന്നത്, അതാണ് ഇമ്മച്ചർ പിൻസർ ഗ്രാസ്പ്. ഓക്കെ, ഇമ്മച്ചർ പിൻസർ ഗ്രാസ്പ്, അത് 9 മന്ത്സാണ്. 12 മന്ത്സ് 1 വയസ്സാകുമ്പോഴത്തേക്ക് കുട്ടിക്ക് മെച്ചുറാവും, അതായത് ഇങ്ങനെ നമ്മൾ ഓരോ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ 2 വിരലുകൊണ്ടൊക്കെ എടുക്കാൻ പറ്റും. ഓക്കെ, ഇൻഡെക്സും തമ്പും ഫിംഗർ വെച്ച് എടുക്കാൻ പറ്റും, അതാണ് മെച്ചർ പിൻസർ ഗ്രാസ്പ്. ഇറ്റ് കംസ് ബൈ 12 മന്ത്സ്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ഏകദേശം ഒരു ഹാൻഡിൻ്റെ കാര്യങ്ങൾ പറഞ്ഞത്. ഹാൻഡിൻ്റെ കാര്യങ്ങൾ ഏതൊക്കെയാണ്? ബൈഡെക്സ്ട്രസ് സപ്പോർട്ട് നമ്മൾ പറഞ്ഞു, 4 മന്ത്സ്, 6 മന്ത്സിൽ യൂണിഡെക്സ്ട്രസ് സപ്പോർട്ടും ട്രാൻസ്ഫറിങ്ങും പറഞ്ഞു, 9 മന്ത്സിൽ ഇമ്മച്ചർ പിൻസർ ഗ്രാസ്പ് പറഞ്ഞു, 12 മന്ത്സിൽ മെച്ചുറിട്ടും. അപ്പോൾ നമ്മൾ ഹാൻഡിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെയുള്ളൂ? ഡ്രോയിങ് സ്കിൽസും പറയണം, ടവർ ഓഫ് ക്യൂബും പറയണം. ഡ്രോയിങ് സ്കിൽസ് വളരെ സിമ്പിളാണ്. അടുത്ത 15 മന്ത്സ് അല്ലേ, 15 മന്ത്സും 18 മന്ത്സിലും ഈ സമയത്ത് കുട്ടി സ്ക്രിബിൾ ചെയ്യും. ഓക്കെ, അതായത് ഇങ്ങനെ കുത്തി വരയ്ക്കും, സ്ക്രിബിൾ ചെയ്യും. 2 ഇയേഴ്സിൽ കുട്ടി ഒരു ലൈൻസൊക്കെ വരയ്ക്കാൻ പറ്റും. ഓക്കെ, അതെങ്ങനെ ഓർത്തിരിക്കുന്നതെന്ന് വെച്ചാൽ ഒരു ലൈനിന് 2 പോയിൻ്റ് അല്ലേ അപ്പുറപ്പുറം ഉള്ളത്. ഓക്കെ, അതുകൊണ്ട് 2 പോയിൻ്റ് 2 ഇയേഴ്സ്, 2, 4, 2 അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, 2 ഇയേഴ്സ്. 3 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിക്ക് സർക്കിൾ വരയ്ക്കാൻ പറ്റും, 3 ഇയേഴ്സ് ആകുമ്പോൾ. 4 ഇയേഴ്സ് ആകുമ്പോൾ കുട്ടിക്ക് ക്രോസ് ഒക്കെ വരയ്ക്കാൻ പറ്റും. അപ്പോൾ 4-നകത്ത് 4 പോയിൻ്റ് ഇല്ലേ ക്രോസിനകത്ത്, അതുകൊണ്ട് അത് 4 ഇയേഴ്സ് എന്ന് ഓർത്തുക. ഓക്കെ,
അതാണ് ഡ്രോയിങ് സ്കിൽസ്. ഇനി ഫോർ ആൻഡ് ഹാഫ് ഒക്കെ ഉണ്ട്, ഓർത്തിരിക്കാൻ പറ്റുമെങ്കിൽ ഓർത്തിരിക്കുക. സ്ക്വയറും റെക്റ്റാങ്കിൾ ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സ്, സ്ക്വയർ ക്രോസ് ഫോർ ഇയേഴ്സ് പറഞ്ഞല്ലോ, അടുത്തത് ഫോർ ആൻഡ് ഹാഫ് ഇയേഴ്സിൽ സ്ക്വയർ അല്ലെ റെക്റ്റാങ്കിൾ. അടുത്ത ഫൈവ് ഇയേഴ്സ് ആകുമ്പോൾ കുട്ടി ട്രയാങ്കിൾ വരയ്ക്കും, 67 ഒക്കെ ആകുമ്പോൾ ഡയമണ്ട് വരയ്ക്കും. ഇത്രയാണ് നമ്മൾ ഡ്രോയിങ് സ്കിൽസിനെ പറ്റി പറയുന്നത്. ഇനി ഈ ഡ്രോയിങ് സ്കിൽസിൻ്റെ കൂടെ തന്നെ കുട്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് ടവർ ഓഫ് ക്യൂബ്സ്. അതായത് നമ്മൾ ആദ്യം 18 മന്ത്സ് പറഞ്ഞല്ലോ, ഈ 18 മന്ത്സ് ഒന്നര വയസ്സുള്ളപ്പോൾ കുട്ടിക്ക് 3 ക്യൂബ് വെക്കാൻ പറ്റും. ഓക്കെ, അടുത്ത 2 ഇയേഴ്സ്, ഒന്നര വയസ്സിൽ 3 ക്യൂബ്, 2 വയസ്സിൽ 6 ക്യൂബ്, 3 വയസ്സിൽ 9 ക്യൂബ്, അങ്ങനെ ഓർത്തിരിക്കുക. 3, 6, 9, 1.5 വയസ്സ്, 2 വയസ്സ്, 3 വയസ്സ്. ഓക്കെ, അപ്പോൾ ടവർ ഓഫ് ക്യൂബ് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ഫൈൻ മോട്ടർ. അപ്പോൾ ഫൈൻ മോട്ടറിനകത്ത് നമ്മൾ പറയേണ്ട ഹാൻഡിൻ്റെ കാര്യങ്ങളൊക്കെ പറയുക, ഡ്രോയിങ് സ്കിൽസ് പറയുക. ഓക്കെ, ഡ്രോയിങ് സ്കിൽസിനകത്ത് അവിടെ നമ്മൾ ഇത് പറയുക, ഇതിൻ്റെ കൂടെ തന്നെ 18 മന്ത്സിൽ നമ്മൾ എന്ത് പറയണം, 3 ക്യൂബ് എന്ന് പറയണം, 2 മന്ത്സിൽ 6 ക്യൂബ്, 3 വയസ്സിൽ 9 ക്യൂബും അതും കൂടി പറഞ്ഞാൽ എന്ത് കഴിയും, ഫൈൻ മോട്ടോർ കഴിയും. ഇനിയുള്ളതാണ് സോഷ്യൽ ആൻഡ് ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺ. ഓക്കെ, ഇത് നമ്മൾ നേരത്തെ പറഞ്ഞു, എല്ലാ മന്ത്തും അതേപോലെ എഴുതുക, സ്റ്റാർട്ടിങ് ഒരു 2 മന്ത്സ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പം 2 മന്ത്സിൽ കാണുന്ന ഒരു ഫീച്ചറാണ് സോഷ്യൽ സ്മൈൽ. നമ്മൾ കുട്ടിയെ നോക്കുമ്പോൾ നമ്മൾ നോക്കിച്ചിരിക്കും. ഇത് സ്പോണ്ടേനിയസ് സ്മൈലിൽ നിന്ന് നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യണം. സ്പോണ്ടേനിയസ് സ്മൈൽ എന്ന് വെച്ചാൽ സാധാ ജനിക്കുന്ന കുട്ടികൾ പോലും ചിലപ്പം വെറുതെ ചിരിക്കത്തില്ലേ, അതാണ് സ്പോണ്ടേനിയസ് സ്മൈൽ. പക്ഷേ സോഷ്യൽ സ്മൈൽ എന്ന് വെച്ചാൽ നമ്മൾ ആരെങ്കിലും കാണുമ്പോൾ നമ്മളെ നോക്കിച്ചിരിക്കുന്നതാണ് സോഷ്യൽ സ്മൈൽ. ഇറ്റ് കംസ് ബൈ 2 മന്ത്സ്. ഓക്കെ, അപ്പോൾ 3 മന്ത്സ് ഒക്കെ ആകുമ്പം അമ്മയെ തിരിച്ചറിയാൻ പറ്റും. റെക്കഗ്നീഷൻ ഓഫ് മദർ, റെക്കഗ്നീഷൻ ഓഫ് മദർ ബൈ 3 മന്ത്സ്. ഓക്കെ, 3 മന്ത്സ്. അടുത്ത 6 മന്ത്സ്, 6 മന്തിൽ ഒന്നാണ് മിറർ പ്ലേയിങ്. അതായത് കണ്ണാടിയിൽ പോയിട്ട് കുട്ടി കളിക്കും, അതേപോലെ സ്ട്രേഞ്ചർ ആൻസൈറ്റി. അതായത് നമ്മുടെ വീട്ടിലാരെങ്കിലുമൊക്കെ വരുവാണെങ്കിൽ അവരെ നോക്കി കുട്ടിക്ക് ഭയങ്കര പേടിയാവും. ഓക്കെ, സ്ട്രേഞ്ചർ ആൻസൈറ്റി, ഇത് രണ്ടും 6 മന്ത്സിലാണ് വരുന്നത്. അപ്പോൾ നമ്മൾ 2 പറഞ്ഞു, 3 പറഞ്ഞു, 6 കഴിഞ്ഞു, എല്ലാം 3 വെച്ച് ആഡ് ചെയ്താൽ മതി, നമ്മൾ നേരത്തെ പറഞ്ഞ മന്ത്തിൻ്റെ അതേ ഓർഡർ. അടുത്താണ് 9 മന്ത്സ് അല്ലെങ്കിൽ 9 to 10 മന്ത്സ്. ഇതോടെ എന്താ സംഭവിക്കുന്നത്, കുട്ടി ടാറ്റ പറയാനൊക്കെ, നമ്മൾ ബൈ ബൈ പറയുകയാണെങ്കിൽ കുട്ടി ബൈ ബൈ പറയും, വേവ്സ് ബൈ, ആൻഡ് പീക്ക് അബു. നമ്മളിങ്ങനെ കുട്ടിയായിട്ട് കളിക്കുകയാണെങ്കിൽ നമ്മൾ ഒളിച്ചുകളി കളിക്കുന്ന പോലെ കുട്ടി കളിക്കും. ഓക്കെ, അതാണ് 9 മന്ത്സ്. അടുത്താണ് 12 മന്ത്സ്. അതായത് 12 മന്ത്സിൽ എന്താണ് സംഭവിക്കുന്നത്, നമ്മൾ വിളിക്കുവാണെങ്കിൽ നമ്മൾ വിളിച്ച് നമ്മളടുത്തോട്ട് വരും, അതേപോലെ ചെറിയ ചെറിയ ഗെയിംസ് ഒക്കെ കളിക്കാൻ തുടങ്ങും 12 മന്ത്സ്, 1 വയസ്സൊക്കെ ആകുമ്പോൾ. ഓക്കെ, അടുത്തതാണ് 15 മന്ത്തും 18 മന്ത്തും. ഇത് രണ്ടും ഓർക്കാൻ ഒരു കോഡുണ്ട്. 15 മന്തിൽ 2 P ആണ് സംഭവിക്കുന്നത്, പോയിൻറ്റിങ് ടു ആൻ ഒബ്ജക്റ്റ് P. അതായത് എന്തെങ്കിലും കാണിച്ച് തരിക നമ്മളെ നോക്കിയിട്ട്. ഓക്കെ, പോയിൻറ്റിങ് ടു ആൻ ഒബ്ജക്റ്റ്. ആൻഡ് വേറൊരു P എന്ന് വെച്ചാൽ ഇൻഡിക്കേറ്റ്സ് വെറ്റ് പാൻസ്. ഓക്കെ, കുട്ടി ഇപ്പം യൂറിനേഷൻ വല്ലതും സംഭവിക്കുകയാണെങ്കിൽ അത് നമുക്ക് കാണിച്ചു തരും, വെറ്റ് പാൻസ്. ഓക്കെ, ഇൻഡിക്കേറ്റ്സ് വെറ്റ് പാൻസ്, അതാണ് 2 P. പാൻസിൻ്റെ P യും പോയിൻറ്റിങ്ങിൻ്റെ P യും 2 P 15 മന്ത്സിലാണ് സംഭവിക്കുന്നത്. അടുത്ത 18 മന്ത്സ്, 1.5 വയസ്സാകുമ്പോൾ എന്ത് സംഭവിക്കുന്നത്, 2 D. ഓക്കെ, 15 മന്ത്സിൽ 2 P ആയിരുന്നെങ്കിൽ 18 മന്ത്സിൽ 2 D ആണ്. ഒന്നെന്ന് വെച്ചാൽ ഡൊമസ്റ്റിക് മിമിക്രി, നമ്മളെ പാരൻസ് ചെയ്യുന്ന അതേ വർക്കുകളൊക്കെ കുട്ടി അതേപോലെ നമ്മളെ അനുകരിക്കാൻ നോക്കും, അതാണ് 1.5 വയസ്സുള്ളൊരു കുട്ടി ചെയ്യുന്നത്. ഇൻഡിക്കേറ്റ്സ് ഡ്രൈ പാൻസ്, അതായത് ഡ്രൈ ഡ്യൂറിങ് ഡേ ടൈം. അതായത് രാവിലെ കുട്ടിക്ക് ഇതേപോലെ യൂറിനേഷൻ ഒന്നും ചെയ്യണമെങ്കിൽ കുട്ടി പറയുക തന്നെ ചെയ്യും, അല്ലാതെ പാൻസിലൊരിക്കലും കുട്ടി യൂറിനേഷൻ ഒന്നും ചെയ്യത്തില്ല. അതാണ് ഇൻഡിക്കേറ്റ്സ് ഡ്രൈ പാൻസ്. ഓക്കെ, ഡ്രൈ ഡ്യൂറിങ് ദ ഡേ ടൈം. മറ്റേതിൽ 15 മന്ത്സ് ഒക്കെ ആകുമ്പോൾ കുട്ടി വെറ്റ് പാൻസ്, അതായത് കുട്ടി യൂറിനേഷൻ സംഭവിക്കും, അത് കാണിച്ചു തരും. അപ്പോൾ വേറാസ് 18 മന്ത്സിലാണെങ്കിൽ കുട്ടി രാവിലെ ഒരിക്കലും കുട്ടി എന്താ യൂറിനേഷൻ ഒന്നും ചെയ്യത്തില്ല. ഓക്കെ, രാവിലെ കുട്ടിക്ക് ടോയ്ലറ്റിൽ പോകണമെങ്കിൽ കുട്ടി പറയുകയൊക്കെ ചെയ്യും 1.5 വയസ്സാകുമ്പോൾ. അപ്പോൾ 2 P 2 D ഓർത്തിരിക്കുക. അടുത്ത 2 ഇയേഴ്സും 3 ഇയേഴ്സ്, 2 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കുട്ടികളെ 2 പേരെ കൊണ്ട് നമ്മൾ അടുത്തിരുത്തിയിട്ട് കുറച്ച് എന്തെങ്കിലും കളിക്കുന്ന സാധനങ്ങൾ കൊടുക്കുകയാണെങ്കിൽ അവർ അവരുടേതായ ഇത് കളിക്കും, അതാണ് പാരലൽ പ്ലേ. അതെന്ന് വെച്ചാൽ ഒരു 2 പാരലായിട്ട് നിൽക്കുന്ന പോലെ. ഓക്കെ, പാരലൽ പ്ലേ, 2 കുട്ടികൾ അവരുടേതായ കളി കളിക്കും, കളികൾ കളിക്കും. അടുത്ത 3 ഇയേഴ്സ് ആണ് ഗ്രൂപ്പ് പ്ലേ. അതായത് നമ്മൾ 2 കുട്ടികളെ കൊണ്ടിരുത്തി അവർ ഒരുമിച്ച് കളിക്കും 3 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ. അപ്പോൾ അത് 2 ഓർത്തിരിക്കുക. ഓക്കെ, ഇനി 4 ഇയേഴ്സ് അല്ലെങ്കിൽ 4 to 5 ഇയേഴ്സ് ഒക്കെ ആകുമ്പോൾ കുട്ടി ഡ്രസ്സ് ചെയ്യാനും അൺഡ്രസ് ചെയ്യാനും തുടങ്ങും. അപ്പോൾ ഇത്രയാണ് സോഷ്യൽ ഡെവലപ്മെൻ്റ്. അപ്പോൾ ഒന്നുകൂടെ പറയാം, 2 മന്ത്സിൽ നമ്മൾ സോഷ്യൽ സ്മൈൽ, 3 മന്ത്സിൽ റെക്കഗ്നേഷൻ ഓഫ് മദർ, 6 മന്ത്തിൽ സ്ട്രേഞ്ചർ ആൻസൈറ്റിയും അതേപോലെ മിറർ പ്ലേയിങ്ങും, 9 മന്ത്സിൽ വേവ്സ് ബൈയും പീക്കബോയും, 12 മന്ത്സിൽ നമ്മൾ വിളിക്കുമ്പോൾ വരും, അതേപോലെ ചെറിയ ബോൾ ഗെയിമൊക്കെ കളിക്കും, 15 മന്ത്സിൽ 2 P, 18 മന്ത്സിൽ 2 D, 2 ഇയേഴ്സിലും 3 ഇയേഴ്സിലും പാരലൽ പ്ലേയും ഗ്രൂപ്പ് പ്ലേയും, 4 ഇയേഴ്സിൽ ഡ്രസ്സിങ്ങിന് അൺഡ്രസ്സിങ്. ഇത്രയാണ് സോഷ്യൽ ഡെവലപ്മെൻറ്റൽ.
അടുത്ത് നമുക്ക് ലാസ്റ്റ് പഠിക്കാനുള്ളതാണ് ലാംഗ്വേജ്. ലാംഗ്വേജ് നമ്മൾ നേരത്തെ പറഞ്ഞ അതേ ഓർഡർ തന്നെയാണ്, ഫുൾ സെയിം. ഓക്കെ, 369. അപ്പോൾ നമ്മൾ പറയാം, 3 വയസ്സൊക്കെ ആകുമ്പോൾ കുട്ടി കൂയിങ് കൂ ഇങ്ങനെ കൂ കൂ എന്നുള്ള ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കും 3 മന്ത്സിൽ. 6 മന്ത്സിൽ മോണോ സിലബിൾ സൗണ്ട്സ്, അതായത് മ ഭ ത അങ്ങനെയൊക്കെ കുട്ടി പറയാൻ തുടങ്ങും, മോണോ സിലബിൾ. അടുത്ത 9 മന്ത്സൊക്കെ ആകുമ്പോഴത്തേക്ക് കുട്ടി ബൈ സിലബിൾ സൗണ്ട്സ്, ബൈ സിലബിൾ സൗണ്ട്സ് എന്ന് വെച്ചാൽ മമ്മ ബബ്ബ തത്ത അങ്ങനെയൊക്കെ പറയാൻ തുടങ്ങും, ബൈ സിലബിൾ. കുട്ടി 12 മന്ത്സൊക്കെ ആകുമ്പോൾ, അതായത് 1 വയസ്സാകുമ്പോൾ കുട്ടി 1 to 2 വേർഡ്സ് വിത്ത് മീനിങ് ഒക്കെ പറയാൻ തുടങ്ങും. അതെങ്ങനെ ഓർത്തിരിക്കാം, 12 മന്ത്സിനകത്ത് 1 to ഉണ്ട്, 1 to 2 വേർഡ്സ്, അങ്ങനെ 1 to 1 to എന്ന് ഓർത്തിരിക്കുക. ഓക്കെ, 1 to 2 വേർഡ്സ് 12 മന്ത്സ്, ഓക്കെ അങ്ങനെ ഓർത്തിരിക്കുക, 1 to 2 വേർഡ്സ് വിത്ത് മീനിങ്. ഓക്കെ, ഇത്ര എന്താണ് 1 വയസ്സിൽ സംഭവിക്കുന്നത്. ഇതിനിടയ്ക്ക് ലോഫിങ് ഔട്ട് ലൗഡും അതേപോലെ വേറെ ഒക്കെ ഉണ്ട്. അടുത്ത 15 മന്ത്സിൽ ജാർഗൺ സ്പീച്ച്. ജാർഗൺ സ്പീച്ച് എന്ന് വെച്ചാൽ നമ്മളെല്ലാവരും കണ്ടാണ് കുട്ടികൾ എന്തൊക്കെയോ സംസാരിക്കും, നമുക്ക് പോലും മനസ്സിലാകത്തില്ല, കുട്ടിക്ക് മനസ്സിലാകത്തില്ല എന്നൊക്കെ പറയത്തില്ല, അതാണ് ജാർഗൺ സ്പീച്ച്. കുട്ടി ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും, പക്ഷേ കുട്ടി എന്താ സംസാരിക്കുന്നത് ഒരു പിടിയും കിട്ടത്തില്ല നമുക്ക്. ഓക്കെ, അടുത്ത 18 മന്ത്സ് ഒക്കെ ആകുമ്പോൾ 8 to 10 വേർഡ്സ് ഒക്കെ സംസാരിക്കാൻ പറ്റും. ഞാൻ നേരത്തെ 12 മന്ത്സ് ആകുമ്പോൾ പറഞ്ഞു 1 to 2 വേർഡ്സ് എന്ന് പറഞ്ഞു, 1 to 1 to. ഓക്കെ, 18 മന്ത്സ് ആകുമ്പോഴത്തേക്ക് 8 to 10 വേർഡ്സ്, ഇതെങ്ങനെ ഓർത്തിരിക്കാം, 8 + 10 അല്ലേ 18, അങ്ങനെ ഓർത്തിരിക്കാം 18 മന്ത്സ്. ഓക്കെ, 8 to 10 വേർഡ്സ് ഒക്കെ സംസാരിക്കും. 2 ഇയേഴ്സ് ആകുമ്പോൾ 2 വേർഡ് ഷോർട്ട് സെൻറ്റൻസ് ഒക്കെ പറയാൻ തുടങ്ങും, 2 വേർഡ് ഉള്ള ഷോർട്ട് സെൻറ്റൻസ്, അതായത് 2 for 2 അങ്ങനെ ഓർത്തിരിക്കാം. പിന്നെ 3 വയസ്സാകുമ്പോൾ സേസ് നെയിം ഏജ് ജെൻഡർ, ഓക്കെ അതൊക്കെ പറയാൻ തുടങ്ങും, ചോദിച്ചാൽ പറയും. അതേപോലെ 4 ഇയേഴ്സ് ആകുമ്പോൾ ടെൽ സ്റ്റോറി പോയം സിംഗ് സോങ്സ് അതൊക്കെ ചെയ്യും. ഇത് ഇത്രയാണ് എന്ത് നമ്മുടെ നോർമൽ ഡെവലപ്മെൻറ്റൽ മൈൽ സ്റ്റോൺസ്. ഓക്കെ, താങ്ക് യു.